ഗണിതര ദിനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണിന്ന്. നാം എല്ലാവരും ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ജലക്ഷാമം. ഇപ്പോൾ തന്നെ നാം ഈ കാലാവസ്ഥയിൽ തന്നെ ജലത്തിനായി ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കിണറുകളിലൊന്നും ജലം കാണുന്നില്ല. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം സാധ്യമാണെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമായ ജലവും ലഭിക്കുകയുള്ളൂ. പ്രകൃതിയിൽ സ്വാഭാവികമായി ജലം സംഭരിച്ച് വെച്ചിരിക്കുന്ന ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, ചതുപ്പുകൾ, ചിറകൾ മുതലായ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം സാധ്യമാണെങ്കിൽ മാത്രമേ വരും വേനൽക്കാലങ്ങളിൽ രൂക്ഷമായ ജലക്ഷാമത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 1971 റാംസർ നഗരത്തിൽ വെച്ച്, കാസ്പിയൻ കടൽ തീരത്തെ റാംസർ നഗരത്തിൽ വെച്ച് നടന്ന ഒരു ഉടമ്പടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഫെബ്രുവരി 2 നാം തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. 1997 മുതലാണ് ഈ ദിനം തണ്ണീർത്തട ദിനമായി നാം ആചരിച്ചു വരുന്നത്. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം സാധ്യമാക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ മുഖ്യ ലക്ഷ്യം. റാംസർ ഉടമ്പടിയിൽ ഇന്ന് 158 രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുണ്ട്. അതിൽ ഒരു അംഗമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ. നമ്മുടെ രാജ്യത്ത് 677,131 ഹെക്ടർ സ്ഥലം റാംസർ സൈറ്റുകളായി പരിഗണിച്ചിട്ടുണ്ട്. ഇതിൽ 25 തണ്ണീർത്തടങ്ങൾ ഇന്ത്യയിൽ നിന്നും പരിഗണിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന്റെ മുഖ്യ ഉത്തരവാദിത്തം വനം പരിസ്ഥിതി മന്ത്രാലയത്തിനാണുള്ളത്. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിനായി 2010 വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷണവും പരിപാലനവും എന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ സർക്കാർ നിരവധി പ്രവർത്തനങ്ങളിലൂടെ തണ്ണീർത്തടങ്ങളെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. എന്നാൽ ഇത് മാത്രമല്ലാതെ നാം തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിനായി നമ്മുടെ സംഭാവനയായി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ഭാവനാരഹിതമായ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ തണ്ണീർത്തടങ്ങളെ ധാരാളമായി മണ്ണിട്ടു നികത്തുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. വയലുകൾ, കുളങ്ങൾ, കായലുകൾ, തടാകങ്ങൾ മുതലായ എല്ലാ ജലാശയങ്ങളും വൻ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇടിച്ചു നികത്തുന്നു. കുന്നുകളിൽ നിന്നാണ് നീരുറവുകളെല്ലാം ഉത്ഭവിക്കുന്നത്. തണ്ണീർത്തടങ്ങളിൽ ജൈവ വൈവിധ്യത്തിന്റെ കലവറകളാണ് തണ്ണീർത്തടങ്ങൾ. തണ്ണീർത്തടങ്ങളിൽ ചെറുതും വലുതുമായ ധാരാളം സസ്യജന്തുജാലങ്ങൾ കണ്ടുവരുന്നുണ്ട്. തണ്ണീർത്തടങ്ങൾ നശിക്കുകയാണെങ്കിൽ ഈ ജൈവ സമ്പത്ത് ഇല്ലാതാകും. തണ്ണീർത്തടങ്ങളും സസ്യജന്തുജാലങ്ങളും എല്ലാം ചേർന്നാൽ മാത്രമേ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുകയുള്ളൂ. ഇന്ന് നാം ഇവയെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തുറമുഖങ്ങൾ നിർമ്മിക്കുന്നതിന്റെ പേരിലും ഹൈവേകൾ നിർമ്മിക്കുന്നതിന്റെ പേരിലും എല്ലാം സഹ്യപർവ്വത മലനിരകളും മറ്റും ഇടിച്ചു നികത്തുന്ന പ്രവണത കൂടുതലായി കണ്ടുവരുന്നു. ഇവ ഒഴിവാക്കേണ്ടത് ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമല്ലേ? സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. ഇവയുടെ സംരക്ഷണം പൂർണ്ണമായും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഭൂമിയിൽ മനുഷ്യന് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും ജീവിക്കുന്നതിനുള്ള അവകാശമുണ്ട്. കെട്ടിട നിർമ്മാണം മാത്രമല്ല വികസനം, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് നമുക്ക് വേണ്ടത്. എന്നാൽ മാത്രമേ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുകയുള്ളൂ. തണ്ണീർത്തടങ്ങൾ ഇടിച്ചു നികത്തുകയും മലകളെല്ലാം ഇടിച്ചു നികത്തി അവ കൊണ്ട് മണ്ണിട്ട് മൂടുകയും എല്ലാം ചെയ്യുകയാണെങ്കിൽ വരും കാലങ്ങളിൽ ജലദൗർലഭ്യം രൂക്ഷമാകുകയും ഭൂമിയിൽ ജീവൻ തന്നെ ഇല്ലാതാകുകയും ചെയ്യും. തണ്ണീർത്തടങ്ങളെ ആശ്രയിച്ചാണ് സസ്യജന്തുജാലങ്ങളെല്ലാം ജീവിക്കുന്നത്. ഈ സ്വാഭാവിക ജലസംഭരണികളെല്ലാം നശിക്കുകയാണെങ്കിൽ വരും കാലങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാകും. ഭാവനാരഹിതമായ വികസന പ്രവർത്തനങ്ങൾ, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം തന്നെയും തണ്ണീർത്തടങ്ങളുടെ നാശത്തിന് കാരണമാകുന്നുണ്ട്. മാത്രമല്ല വർദ്ധിച്ചു വരുന്ന ടൂറിസം, ഫാക്ടറികളിലെ മാലിന്യങ്ങൾ തണ്ണീർത്തടങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നത് എല്ലാം തന്നെ തണ്ണീർത്തടങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. മാത്രമല്ല ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തണ്ണീർത്തടങ്ങളിൽ ധാരാളമായി നിക്ഷേപിക്കുന്നുണ്ട്.
ഇവയെല്ലാം തന്നെ അതിന്റെ നാശത്തിന് കാരണമാകുന്നതാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് തണ്ണീർത്തടങ്ങൾ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് മൂടുകയാണെങ്കിൽ അതിനുള്ളിലേക്ക് വായു സഞ്ചാരം ഇല്ലാതാകും. ഇത് ജലജീവികളുടെയും മറ്റ് സസ്യങ്ങളുടെയും നാശത്തിന് കാരണമാകും. മാത്രമല്ല ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അവ വിഘടിക്കാനുള്ള ഓക്സിജൻ അവയിൽ തണ്ണീർത്തടങ്ങളിൽ സ്വീകരിക്കുന്നതിനാൽ തന്നെയും അതിലെ ഓക്സിജൻ നഷ്ടപ്പെടുകയും മത്സ്യങ്ങളും മറ്റ് ചെറു ജീവികളും എല്ലാം ചത്തടിയുകയും ചെയ്യും. മനുഷ്യർ ഇത്രയും ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തണ്ണീർത്തടങ്ങൾ ഇന്ന് ഭീഷണി നേരിടുകയാണ്. തണ്ണീർത്തടങ്ങളെയും പ്രകൃതിയിലെ സ്വാഭാവികമായ വൈവിധ്യങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് നമുക്ക് വേണ്ടത്. പുതിയ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി ധാരാളമായി പശ്ചിമഘട്ട മലനിരകൾ ഇടിച്ചു നികത്തുന്ന പ്രവണത നാം കണ്ടുവരികയാണ്. ഈ മലനിരകളിൽ നിന്നാണ് ധാരാളം നീരുറവകൾ രൂപം കൊള്ളുന്നത്. ഈ മലനിരകൾ ഇടിച്ചു നികത്തുകയാണെങ്കിൽ ആ നീരുറവകളും അതിനൊപ്പം നശിക്കും. അതിൽ ജീവിക്കുന്ന ചെറുതും വലുതുമായ ധാരാളം ജീവജാലങ്ങളും അതിനോടൊപ്പം ഇല്ലാതാകും. ഇത് ജൈവ വൈവിധ്യത്തിന് വലിയ ഭീഷണിയായി മാറും. അതിനാൽ തന്നെയും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് നമുക്ക് വേണ്ടത്. തണ്ണീർത്തടങ്ങളെ നാം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വരും തലമുറയ്ക്ക് വേണ്ടിയും മറ്റു സസ്യജന്തുജാലങ്ങൾക്ക് വേണ്ടിയും ഇവയെ നശിപ്പിക്കുന്നത് ഒഴിവാക്കണം. തണ്ണീർത്തടങ്ങളെ മലിനപ്പെടുത്തുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വെള്ളം വളരെ അമൂല്യമായ വസ്തുവാണ്. പ്രത്യേകിച്ചും വരൾച്ചയുടെ സമയത്ത് ഈ തണ്ണീർത്തടങ്ങളെ എത്രയേറെ സംരക്ഷിക്കുന്നു അത്രയും ജലം നമുക്ക് ലഭിക്കും. അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും തണ്ണീർത്തടങ്ങൾ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം അമേരിക്കയിലാണ്. തണ്ണീർത്തടങ്ങൾ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും പ്രയോജനപ്പെടുന്നതും ആയ വസ്തുവാണ് തണ്ണീർത്തടങ്ങൾ. തണ്ണീർത്തടങ്ങൾ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് തണ്ണീർത്തടങ്ങൾ. ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ, മറ്റു വീടുകളിൽ നിന്ന് ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ എല്ലാം വലിച്ചെറിയപ്പെടുന്നത് നമ്മുടെ മനോഹരമായ പ്രകൃതിയിലും നദികളിൽ തന്നെയാണ്. നദികളുടെ ഓരോ നദികൾ ഒഴുകുന്ന ഓരോ സ്ഥലത്ത് നാം ചെന്ന് നോക്കും തോറും അവിടെ എല്ലാം പ്ലാസ്റ്റിക്കുകൾ കാണാൻ കഴിയുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലത്തിന്റെ പ്രൗലഭ്യം കൂടുതലുള്ള ഈ സമയത്ത് സ്കൂൾ കുട്ടികൾ അമിതമായി ജലം ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ് ജലം. നാളെയും ഇതൊക്കെ ഇവിടെ കാണുമോ എന്ന ചോദ്യം എന്നിലുമുണ്ട്. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും ഈ തണ്ണീർത്തടങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ മാത്രമല്ല ഇനിയും ഇവിടെ ജീവിക്കേണ്ടത്, പുതിയ തലമുറ കൂടി ഇവിടെ എത്തേണ്ടതുണ്ട്. നമ്മളുടെ കേരളത്തിൽ വെള്ളം ഇല്ലാതെ വരികയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ വെള്ളത്തിൻ്റെ നഷ്ടം ഒരുപാടാണ്. നമ്മളുടെ നദീതടങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ സർക്കാർ തന്നെയാണ് ഇതിന് കാരണം. ഓരോ റോഡിടുമ്പോഴും അവിടെയുള്ള ജലത്തിൻ്റെ ഓരോ കണികളാണ് നഷ്ടപ്പെടുന്നത്. ഭൂമിയിൽ സിമെൻ്റ് ഇടുന്നതുകൂടെ മഴ പെയ്യുന്നത് മണ്ണിലിറങ്ങുന്നില്ല, അതുകൊണ്ട് വെള്ളം ലഭിക്കാതെ പോവുകയാണ്. നമ്മൾ തണ്ണീർത്തടങ്ങൾക്ക് ചുറ്റും കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചാൽ ഒരുപക്ഷെ നമുക്ക് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാനാകും. മാത്രമല്ല ഇന്ന് എവിടെയും കാണാൻ കഴിയുന്നതാണ് പ്ലാസ്റ്റിക്. എന്നാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഇന്ന് കൂടുതലായി കണ്ടുവരുന്നു. നമ്മൾ ഈ പ്ലാസ്റ്റിക് എല്ലാം ഉപയോഗിച്ചതിന് ശേഷം ഈ പ്രകൃതിയുടെ സ്വത്തായി തണ്ണീർത്തടത്തിലേക്ക് നമ്മൾ നിക്ഷേപിക്കുകയാണ്. അതിലൂടെ ഈ തണ്ണീർത്തടങ്ങളെല്ലാം ഒരു മാലിന്യ കൂമ്പാരമായി മാറുന്നു. തണ്ണീർത്തടങ്ങളിൽ ഒരുപാട്
സൂക്ഷ്മജീവികളുണ്ട്, ഔഷധങ്ങളൊക്കെ ഉണ്ട്. തണ്ണീർത്തടങ്ങൾ നശിപ്പിച്ച ഇവയും നശിക്കും. പിന്നെ തണ്ണീർത്തടങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാതിരിക്കുക. പിന്നെ അറവ് ശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക. 0.33% ജലം മാത്രമാണ് ശുദ്ധജലമായി ലഭിക്കുന്നത്. അതിൽ പകുതി ജലവും ഈ തണ്ണീർത്തടങ്ങളിൽ നിന്നും ആണ് ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ അതിനെയും മലിനമാക്കിക്കൊണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരുന്നാൽ നമുക്ക് ഈ ശുദ്ധജലം നമുക്ക് തന്നെ കിട്ടും.